അതേ നമ്മൾ മേളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ മൊത്തത്തിൽ പിസേറിയം ബാധിച്ച് മൊത്തത്തിൽ പോകാറായി നിന്ന ഒരു ചെടിയാണ്. ഈ ചെടിയിൽ നിന്നും ബാക്കിയുള്ള ചെടികളിലോട്ട് പകരാൻ നേരത്താണ് നമ്മൾ മരുന്ന് വാങ്ങി ഉപയോഗിച്ചത്. ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിത് മരുന്നടിക്കാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നു. മരുന്നൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ മരുന്നടി എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. കുറേ നാളായി നമ്മൾ വീടുകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. മഴയും കാര്യങ്ങളായിരുന്നു, നമുക്ക് അധികം പരിപാടികളൊന്നും നടന്നില്ല. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പിസേറിയം പിടിച്ചു ബാധിച്ചു, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മരുന്നടിക്കാൻ വന്നതാണ്. അപ്പം മരുന്നടി ശരിക്കും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമ്മൾ വേനൽക്കാലത്താണെങ്കിലാണ് നമ്മൾ ഓരോന്നും ഒഴിക്കുന്നതും പിറക്കുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് വന്ന് മരുന്നടിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളിപ്പം മരുന്നടിച്ച് കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മളത് സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെടിയിൽ നമ്മൾ കാണിച്ചു തരാം. അതായത് മേലിലോട്ട് വലിയ കാര്യമായിട്ട് പിടിച്ചില്ല, പക്ഷേ താഴത്തോട്ട് നല്ല രീതിയിൽ പിസേറിയത്തിൻ്റെ പ്രശ്നം വന്നു. അതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഈ മരുന്നടിച്ചത്. നമ്മൾ നേരത്തെ ഒട്ടേ അടിച്ചു വരുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അടിച്ചത്. അതായത് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇതാ ചെടിയിലും ഈ ചെടിയിലും ഒക്കെ അറിയാം നല്ല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇതുണ്ടോ, പോളകൾ പൊളിഞ്ഞു വരുന്നതുണ്ടോ, ഇതുണ്ടോ. അപ്പോൾ അങ്ങനെ പിസേറിയം ബാധിച്ചുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇത് എല്ലായിടത്തും തന്നെ വരുന്നുണ്ട് ഈ രോഗം. അതുകൊണ്ട് നമ്മൾ ഫലപ്രദമായ മരുന്നുകൾ തന്നെയാണ് നമ്മൾ ഓരോ രോഗങ്ങൾ വരുമ്പോൾ ആ സമയത്ത് എന്താണ് ആവശ്യം ആ മരുന്നുകൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്താറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്ന് അടിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മേളിൽ തൊട്ട് താഴെ വരെ നമ്മൾ മൊത്തത്തിൽ അടിച്ചു കൊടുക്കണം, അടിച്ചു കൊടുക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചുവട്ടിലും കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കുക, ഒന്ന് നിർത്തി ഒന്ന് അടിച്ച് മൊത്തത്തിലൊന്ന് പോവുക. മൊത്തത്തിൽ കുളിപ്പിച്ചടിക്കണം ഏലച്ചെടീനെ. അപ്പം നമ്മളതുപോലെ തന്നെ കണ്ടത്തിലും നമ്മൾ അടിച്ചിരുന്നു, പക്ഷേ കണ്ടത്തിൽ നമുക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾ ചെയ്തതല്ല. നമ്മൾ ഒരു പക്ഷേ ഇവിടെ പിസേറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകർന്നു പകർന്ന എല്ലാ ചെടിയിലോട്ടും വരും, അതുകൊണ്ട് കണ്ടത്തിൻ്റെ താഴെയാണെങ്കിലും അങ്ങോട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ ടോണിക്കുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളമിട്ട് കൊടുത്തിരുന്നു. വളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വേനൽക്കാലമൊക്കെ ആയ സമയത്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ചുവട്ടിൽ വളം ഇട്ട് കൊടുത്തു, മേളിൽ നമ്മളിങ്ങനെ ടോണിക്കുകളൊക്കെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വലിയ തെറ്റില്ലാത്ത രീതിയിൽ കായൊക്കെ എടുക്കാനും സാധിച്ചു. അതിന് മുമ്പായിട്ട് അങ്ങനെ ചെയ്തു വന്ന സമയത്ത് ഇച്ചിരി മഴ കൂടിപ്പോയി. ആ സമയത്ത് നമ്മൾ അഴുകിൽ വരുമെന്നൊരു തോന്നൽ, അതായത് പി എച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേരിന് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. അങ്ങനെ വരുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുമ്മായം കക്ക മേടിച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കക്കായ പൊടിച്ച് വെച്ച് കുമ്മായപ്പൊടി നമ്മൾ അകത്തും പുറത്തോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ചിലതിന് ഇച്ചിരൂടെ കൂടുതലായിട്ട് തോന്നിയതിന് നമ്മൾ കുമ്മായവും സി ഒ സിയും കൂടെ 10 കിലോ കുമ്മായത്തിന് 1 കിലോ സി ഒ സി കൂട്ടി തിരുമിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തും പുറത്തും ഒറ്റപ്പെട്ട ചെടികൾക്ക് കൂടുതലായിട്ട് തോന്നിയ ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ അതങ്ങ് നിയന്ത്രിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ന്യൂനമർദ്ദവും കാര്യങ്ങളൊക്കെ കണ്ടമാനം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പിസേറിയത്തിൻ്റെ പ്രശ്നം കയറി. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിന് ഫലപ്രദമായ മരുന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഏതാ മരുന്ന് കാര്യങ്ങളിൽ നിന്നുള്ളതൊക്കെ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് നിങ്ങളൊക്കെ അടിക്കുന്നതാണെങ്കിൽ ഇത് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം വന്ന് കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ വന്ന് കമൻ്റ് അടിക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനൊരു പ്രശ്നം വരുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും. കാരണം നമ്മൾ നേരത്തെ ഒട്ടേ അടിക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പശ മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം ഇച്ചിരി അന്തരയാവന ശേഷി കൂടിയ പശ മേടിച്ചു. അതിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കണ്ടമാനം നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ അത് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓരോ ട്രമ്മ് 200 ഓരോ ട്രമ്മിനും കൂട്ടിക്കൂട്ടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. അതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ എങ്ങനെ പെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്തോരം പശ കൂട്ടി അടിക്കുന്നത് പറ്റില്ല, പെട്ടെന്ന് മഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉപകാരപ്പെടത്തില്ല. അപ്പം മഴ കുറഞ്ഞ ഒരു ദിവസം ഇന്ന് കിട്ടിയപ്പോഴാണ് നമ്മളിന്ന് അടിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ കയറ്റി വരണം. എല്ലാവരുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള മരുന്നുകൾ അതിൻ്റെ M45 എന്ന് പറയുന്ന ആ മരുന്നൊരു പൗഡറാണ്. അത് അതിൻ്റെ അകത്ത് അടിഞ്ഞിരിക്കാനുള്ള അല്ലെങ്കിൽ മോട്ടറിൻ്റെ അകത്ത് ചെറിയ തോതിലൊക്കെ കുടുങ്ങിയിരിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം
നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഇതല്ല ഇതൊരു നല്ല മരുന്നുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ മുന്നോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അത്യാവശ്യം റിസൾട്ടുള്ള നല്ല മരുന്ന് ഏതാണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പിസേറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോള പൊളിഞ്ഞ് ഇങ്ങനെ പോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഇത് കുറച്ചാൾ കഴിയുമ്പോഴത്തേന് നമ്മളിത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് നാല് സൈഡിലോട്ടും ചെടി വീണുപോകും, ഈ തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ ചെടിയിലോട്ടും ഇത് ബാധിക്കുകയും ചെയ്യും. നമ്മുടെ മേളിലൊന്നും ഇല്ല കേട്ടോ, ഈ താഴെ ഭാഗത്ത് ഈ വെള്ളം കൂടുതലായിട്ട് നിൽക്കുന്ന ഈ ഭാഗത്താണ് നമുക്ക് ഈ പ്രശ്നം വന്നേക്കുന്നത്. അതാണ് ഈ മേള് വീഡിയോ എടുക്കാതെ താഴെ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് മാത്രം വന്നു നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെയാണ് ഒരു പിസേരം വന്ന ഒരു ചെടി നിൽക്കുക, അതായത് പോള താഴത്തോട്ട് കൂടുതലായിട്ട് പൊളിഞ്ഞിറങ്ങിപ്പോയിട്ട് ആ ഒരവസ്ഥയിലായിരിക്കും നിൽക്കുക. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഈ ചെടി എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും ബാധിച്ച് ഇത് മറിഞ്ഞു പോകും. മറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു മരുന്ന് അറിയില്ലെങ്കിൽ ഇത് നല്ല റിസൾട്ടുള്ളൊരു മരുന്നാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടിക്കുക, അല്ലാതെ മുൻകൂട്ടി ഇത് അടിക്കേണ്ട ആവശ്യമില്ല. തോട്ടത്തിൽ ഇനിയിപ്പോൾ വന്നാലോ മഴ ഇങ്ങനെ നിൽക്കുകയാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലോ എന്ന് ഓർത്തുകൊണ്ടൊന്നും അടിക്കണ്ട, ഏതെങ്കിലും ഒരു ചെടിയിൽ കണ്ടാൽ മാത്രം ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുമ്പെട്ട് സാധനമാണ്, നമുക്ക് നിയന്ത്രിക്കുന്ന കറക്റ്റായിട്ട് നിയന്ത്രിക്കേണ്ട ഒരു സമയം വന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളും ബാക്കിയുള്ള കാര്യങ്ങളും മൊത്തത്തിലൊന്ന് ചെടീനെയൊന്ന് ഇരുത്തിക്കളയും. ഇത് ഫംഗസൈഡാണ്, നമുക്ക് ചെടിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളുള്ള സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പൂ വിരിയുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കാവുള്ളൂ. അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതായത് നമുക്ക് വന്നാലോ, ഇപ്പോൾ കാണുന്നില്ല, ഇനി വന്നാലോ എന്ന് ഓർത്തുകൊണ്ട് മുൻകൂട്ടി ചെയ്യുമൊന്നും വേണ്ട. ഇല്ലാത്തവർ ഇത് ഉപയോഗിക്കരുത്, ഉപയോഗിക്കാതിരിക്കണം എപ്പോഴും നല്ലത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടോണിക്ക് കൂട്ടി ഒരു മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയതുപോലെ പൂവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇങ്ങനെ മഴ നിൽക്കുവാണെങ്കിൽ നമുക്ക് ടോണിക്ക് അടിക്കാൻ പറ്റത്തില്ല. ടോണിക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അഴുകല പോലെയുള്ള പല പല പ്രശ്നങ്ങളും വന്നു ചേരും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥയുണ്ട്, ഈ രോഗം ഇങ്ങനെയാണെന്ന് കാട്ടിത്തന്നിട്ട് അതിനുള്ളൊരു മരുന്നും കൂടെ പറഞ്ഞു വരുമ്പോഴത്തേനും ആ ഒരു ചെടി നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്കിത് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന ആൾക്കാർ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വളമിട്ടിരുന്നു, ആ വളത്തിൻ്റേതും അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ കണ്ടത്തിൽ നല്ല രീതിയിൽ ചെടിയൊക്കെ കയറി ചൂടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മുടെ കണ്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പിസറിയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ കണ്ടത്തിൽ അടിച്ചിരുന്നു. നമ്മൾ കണ്ടത്തിലോട്ട് പോകാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളമിട്ടായിരുന്നു. വളം ഇട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ചൂടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വേനൽക്കാലം എത്തുന്നതിന് മുമ്പ് തമ്മിൽ ചെടികളൊക്കെ ഒന്ന് തമ്മിൽ ചൂടുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ട് വരുന്ന വെയിൽ മണ്ണിലോട്ട് കടന്നു വരാതെ മണ്ണിൽ ഈർപ്പം നിലനിർത്താനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇടാം. ഓരോരോ കാര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ചില വീഡിയോകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം ഇത് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമല്ലോ നമ്മൾ ഈ വീഡിയോ പിടിക്കാനും അത് പിന്നീട് എഡിറ്റ് ചെയ്ത് ഇടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അങ്ങനെയുള്ള കുറേ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ മുന്നേ പുറകെയൊന്നും വീഡിയോ വരാത്തത്. നമ്മൾ പരമാവധി ഇങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അതിനൊരു ഒരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ചേർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറേ പരിപാടികൾ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് അടുത്ത കൊല്ലത്തേന് ചിമ്പ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും, ചിമ്പുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം ചിമ്പടിപ്പിക്കണം, വേറെ മരുന്നൊഴിക്കാനുണ്ട്, അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ പറമ്പ് ചെയ്യാനുണ്ട്. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചിമ്പടിപ്പിച്ച് ഇതിൽ കായ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് ഉപജീവനമാർഗ്ഗമാണല്ലോ, ഉപജീവനമാർഗ്ഗമാകുമ്പോൾ നമ്മൾ പണിയെടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് നമ്മൾ നിർബന്ധിതനാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതേ നമ്മൾ മേളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ മൊത്തത്തിൽ പിസേറിയം ബാധിച്ച് മൊത്തത്തിൽ പോകാറായി നിന്ന ഒരു ചെടിയാണ്. ഈ ചെടിയിൽ നിന്നും ബാക്കിയുള്ള ചെടികളിലോട്ട് പകരാൻ നേരത്താണ് നമ്മൾ മരുന്ന് വാങ്ങി ഉപയോഗിച്ചത്. ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തന്നെയാണത്. അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം
ഇപ്പൊ കണ്ടറിയാം, ബാക്കിയുള്ള ചെടികളെ അപേക്ഷിച്ച് ഇപ്പൊ കൂടുതൽ ചിമ്പ്, പുതിയ ചിമ്പ് ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് മൊത്തത്തിൽ പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് തട്ട മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയത്. ബാക്കിയുള്ള തട്ടകളുടെ എല്ലാം ഇല പൊഴിഞ്ഞു പോയിട്ട് പിന്നെ അങ്ങോട്ട് മറഞ്ഞു പോകുന്നൊരു അവസ്ഥയിലോട്ട് ഈ ഒരു ചെടി മാത്രം വന്നിരുന്നു. അതുകൊണ്ട് പഴയ തട്ടകളൊന്നും ഇലയും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ ഉപയോഗിച്ച് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ അത് സ്വാഭാവികമായിട്ട് ചിമ്പടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത്തേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ചിമ്പടിച്ചത് ഒരു പഴയ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ അടിച്ച മരുന്നുകളുടെ കാര്യങ്ങൾ ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ ഓടുമ്പോൾ തന്നെ അത് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചേർത്തേക്കാം. അതിപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് മരുന്നും കാര്യങ്ങളൊന്നും പരിചയപ്പെടുന്നില്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് മരുന്നുകൾ മാത്രമേ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇതിൽ ഇതുപോലെ തന്നെ റിസൾട്ടുള്ള മറ്റ് ഒരുപാട് കമ്പനികൾ, കണ്ടമാനം കമ്പനികളുണ്ട്. ഓരോ കമ്പനികൾ ഓരോ മരുന്നുകൾ ഇറക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഒരു മരുന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ മുന്നോട്ട് ഉപയോഗിച്ച് പോവുക. ഇനിയിപ്പം ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രശ്നം വന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് മരുന്ന് അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു മരുന്ന് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക.